നമസ്കാരം. ടാറ്റു ആർട്ടിസ്റ്റിനെതിരെയും മേക്കപ്പ് ആർട്ടിസ്റ്റിനെതിരെയും മീറ്റു ആരോപണങ്ങൾ ഉയർന്നതോടെ പുലിവാലി പിടിച്ചത് കൊച്ചിയിലെ പോലീസാണ്. സമൂഹ മാധ്യമങ്ങളിലെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ടാറ്റു ആർട്ടിസ്റ്റിനെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റിനെതിരെ ആരോപണങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ യുവതികൾ എത്തിയത്. എന്നാൽ ടാറ്റു ആർട്ടിസ്റ്റിനെതിരെ ആരോപണം ഉന്നയിച്ച യുവതി മാതാപിതാക്കളുമൊത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പരാതിയില്ലെന്ന് വെളിപ്പെടുത്തി. ഇതിന് പിന്നാലെ ആരോപണം ഉന്നയിച്ച മറ്റു യുവതികളെയും പോലീസ് സമീപിച്ചെങ്കിലും അവരും കേസിന് താൽപര്യമില്ലെന്ന് പറയുകയായിരുന്നു. കേസിന് പോകാതെ എന്ത് നീതി പ്രതീക്ഷിച്ചാണ് യുവതികളുടെ വെളിപ്പെടുത്തൽ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. നിലവിൽ ടാറ്റു കലാകാരനെതിരെ സുപ്രീം കോടതിയുടെ ലളിതകുമാരി വേഴ്സസ് യു പി കേസിലെ വിധി അനുസരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ലൈംഗിക പീഡന പരാതികളിൽ പോലീസിന് നേരിട്ട് പരാതി ലഭിച്ചില്ലെങ്കിലും അന്വേഷിക്കാമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. സമൂഹ മാധ്യമത്തിൽ ആദ്യം പോസ്റ്റിട്ട യുവതി കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതിയില്ലെന്ന് അറിയിച്ചിരുന്നു. ഇവർക്കൊപ്പം ആരോപണങ്ങളുമായി എത്തിയ പെൺകുട്ടികളെയും പോലീസ് കണ്ടെത്തി നേരിട്ട് ചോദിക്കുമ്പോൾ ഇവർക്ക് ആർക്കും പരാതിയില്ലെന്നാണ് പറയുന്നത്. ഇതോടെയാണ് പോലീസ് സ്വന്തം രീതിയിൽ അന്വേഷണത്തിന് തീരുമാനിച്ചത്. കൊച്ചിയിലെ അനീസ് അൻസാരി മേക്കപ്പ് സ്റ്റുഡിയോ ഉടമ അനീസ് അൻസാരിക്കെതിരെയാണ് യുവതികൾ പരാതിയുമായി രംഗത്തെത്തിയത്. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് തങ്ങൾക്ക് നേരെ അനീസ് നടത്തിയ ലൈംഗിക അതിക്രമങ്ങൾ യുവതി തുറന്നു പറയുന്നത്. അതേസമയം സമൂഹ മാധ്യമങ്ങളുടെ ആരോപണം ഉന്നയിച്ച യുവതികൾ ഇതുവരെ പോലീസിന് പരാതി നൽകിയിട്ടില്ല. 2014 മുതൽ അനീസിന്റെ മേക്കപ്പ് സ്റ്റുഡിയോയിൽ പോയ സ്ത്രീകളാണ് ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് പുറമെ ഇരയായ സ്ത്രീകളുടെ ഭർത്താക്കന്മാരും അനീസിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മേക്കപ്പ് ചെയ്യുന്നതിനിടയിൽ അനാവശ്യമായി സ്ഥലങ്ങളിലും വയറിലും പിടിക്കുക, അനുവാദമില്ലാതെ മേൽവസ്ത്രം ഊരി മാറ്റുക, ലൈംഗിക ചുവയോടെ സംസാരിക്കുക, സ്ഥലങ്ങൾക്ക് ചുറ്റും ഫൗണ്ടേഷൻ ഇടുന്നതിന്റെ ഭാഗമായി ബ്രഷ് ഉപയോഗിച്ച് തഴുകുക, പിന്നീട് മൊബൈൽ ഫോണിലേക്ക് സന്ദേശങ്ങൾ അയക്കുക തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. 2019 ഒരു പെൺകുട്ടി വിവാഹത്തിനായുള്ള മേക്കപ്പിന് അനീസിനെയാണ് ബുക്ക് ചെയ്തിരുന്നത്. ഇതിന്റെ ഭാഗമായി ട്രയൽ മേക്കപ്പിനായി ഒരാഴ്ച മുൻപ് ഇയാളുടെ മേക്കപ്പ് സ്റ്റുഡിയോയിൽ മാധവിനും ഒന്നിച്ച് എത്തി. അവിടെ വെച്ച് ഇയാൾ അപമര്യാദയായി പെരുമാറി, ശരീരത്തിൽ കടന്നു പിടിക്കുകയും മസാജ് ചെയ്യുകയും ചെയ്തു. വിവാഹ നിശ്ചയത്തിന്റെ ആവശ്യത്തിനായി മേക്കപ്പ് ചെയ്യാനായി തനിയെ പോയ മറ്റൊരു പെൺകുട്ടിയുടെ ഷർട്ട് ഇയാൾ ഊരിയെടുത്തു. വിവാഹത്തലേന്ന് ചക്കരപ്പറമ്പിലെ ഇയാളുടെ സ്റ്റുഡിയോയിലെത്തിയ മറ്റൊരു പെൺകുട്ടിയുടെ ഷർട്ട് ഊരി മാറ്റിയത് ഫൗണ്ടേഷൻ ഇടാനാണ് എന്ന് പറഞ്ഞാണ്. വയറിൽ ഫൗണ്ടേഷൻ ഇട്ടതിനു ശേഷം സ്ഥലങ്ങൾ കൂടി പുറത്തേക്ക് കാണിക്കാമോ എന്ന് ഇയാൾ ചോദിച്ചു. വിവാഹ നിശ്ചയത്തിനായി മേക്കപ്പ് ചെയ്യാനെത്തിയ മറ്റൊരു യുവതിയെ ഫൗണ്ടേഷൻ ഇടുന്നതിനായി ലൈംഗിക അവയവം ശരീരത്തിൽ ഉരച്ച് അനീസ് അതിക്രമം കാണിച്ചു. കൊച്ചിയിൽ തന്നെ ടാറ്റു ആർട്ടിസ്റ്റിനെതിരെ മീറ്റു ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റിനെതിരെയും ലൈംഗിക പരാതി ഉയർന്നത്. ടാറ്റു ആർട്ടിസ്റ്റിന് നേരെ മീറ്റു ആരോപണവുമായി എത്തിയ യുവതിയുടെ തുറന്നു പറച്ചിലിന് പിന്നാലെ നിരവധി പെൺകുട്ടികളാണ് വെളിപ്പെടുത്തലുകളുമായി എത്തിയത്. സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളവർ ടാറ്റു ചെയ്യാനായി പോകുന്ന കൊച്ചിയിലെ പ്രമുഖ ടാറ്റു സ്ഥാപനമായ ഇൻഫെക്റ്റഡ് ടാറ്റുവിലെ സുജീഷ് പി എന്ന ടാറ്റു ആർട്ടിസ്റ്റിനെതിരെയാണ് ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. ചിറകുകളോട് കൂടിയ വജൈനയുടെ ടാറ്റു ചെയ്യാനെത്തിയ യുവതിയോട് സുജീഷ് ലൈംഗിക അതിക്രമം നടത്തിയതാണ് യുവതി തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ വെളിപ്പെടുത്തിയത്. കയ്യിൽ സൂചിയുമായി സുജീഷ് ഇരുന്നതോടെ ഭയത്തോടെയാണ് താൻ കിടന്നിരുന്നതെന്നും യുവതി വെളിപ്പെടുത്തി. ഇതോടെ ഇയാൾ ടാറ്റു ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ തന്നെ തന്റെ പാൻറ് ഉൾപ്പെടെ നീക്കി ബലാത്സംഗം ചെയ്തുവെന്നും യുവതി കുറിപ്പിൽ പറയുന്നു. ഒരാഴ്ച മുമ്പ് തനിക്കെതിരെ നടന്ന റേപ്പിനെ കുറിച്ചാണ് യുവതി പങ്കുവച്ചിരിക്കുന്നത്. യുവതിയുടെ കുറിപ്പിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാമിലൂടെ നിരവധി പേരാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായ വിവരം പങ്കുവച്ചിരിക്കുന്നത്. ടാറ്റു ചെയ്യുന്നതിനിടെ സുജീഷ് സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും ബലാത്സംഗം വരെ ചെയ്തുവെന്നാണ് പെൺകുട്ടികളുടെ വെളിപ്പെടുത്തൽ. 20-ാമത്തെ വയസ്സിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞാണ് ഒരു പെൺകുട്ടി പോസ്റ്റ് ഇട്ടത്. തന്നോട് ബ്രാ ഊരാൻ ആവശ്യപ്പെടുകയും ശരീരം മറയ്ക്കാൻ ഒരു തുണി പോലും നൽകാതിരിക്കുകയും ചെയ്തെന്ന് പറയുന്നു. 20-വയസ്സുകാരി ഇതും പറയുന്നുണ്ട്. ഇതേ അനുഭവം സുജീഷിൽ നിന്നുണ്ടായെന്ന് വ്യക്തമാക്കി നിരവധി യുവതികൾ അയച്ച സന്ദേശങ്ങളും യുവതിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ സ്റ്റോറികളായി ഇട്ടിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ്.